പ്രിയ സഹോദരങ്ങളെ, ദൈവമാതാവും സംരക്ഷകയും മനുഷ്യവംശത്തിൻ്റെ ആശാപാത്രവുമായ കന്യകാമറിയത്തിൻ്റെ ജന്മത്തിരുനാളാണ് നാം ആഘോഷിക്കുന്നത്. വിശുദ്ധ ബൈബിൾ മറിയത്തിൻ്റെ ജന്മത്തെക്കുറിച്ചൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. രണ്ടാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ എഴുതപ്പെട്ട വിശുദ്ധ യാക്കോബിൻ്റെ പ്രോട്ടോ എവങ്കേലിയം എന്ന ഗ്രന്ഥത്തിൽ കുട്ടികളില്ലാത്ത വൃദ്ധരായ ഹന്നായിക്കും യോഹാക്കിമിനും ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഒരു ശിശു ജനിക്കുമെന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശ്വാസ പാരമ്പര്യങ്ങളും ദൈവഭക്തരുടെ മതജീവിതവും കന്യാമറിയത്തിൻ്റെ ജന്മത്തിൻ്റെ തിരുനാളിനെ ആദരവോടെ സ്മരിക്കുന്നു. ആറാം നൂറ്റാണ്ട് മുതൽക്കേ പൗരസ്ത്യ സഭയിൽ മറിയത്തിൻ്റെ ജന്മപെരുന്നാൾ ആഘോഷിക്കുന്നു. കത്തോലിക്കാ സഭയിൽ മൂന്ന് പേരുടെ മാത്രമാണ് ജന്മത്തിരുന്നാൾ ആഘോഷിക്കുന്നത്: യേശു ക്രിസ്തു, കന്യകമറിയം, സ്നാപയോഹന്നാൻ. രക്ഷാകര ചരിത്രത്തിൽ മറിയത്തിനും സ്നാപയോഹന്നാനുമുള്ള പ്രാധാന്യം കണക്കിലെടുത്താണ് യേശുവിനൊപ്പം ഇവരുടെയും ജന്മദിനം സഭ ആഘോഷിക്കുന്നത്. മലങ്കര കത്തോലിക്കാ സഭയുടെ വിശുദ്ധ കുർബാനയിലെ ശുശ്രൂഷ ആരംഭിക്കുന്നത് പരിശുദ്ധ മറിയത്തെയും സ്നാപയോഹന്നാനെയും അനുസ്മരിച്ചുകൊണ്ടാണ് എന്നത് ഇവർക്കുള്ള പ്രാധാന്യം എത്രമാത്രമെന്ന് സഭ വ്യക്തമായി പഠിപ്പിക്കുന്നു. മറിയത്തിൻ്റെ ജനനദിനത്തിന് തൊട്ടടുത്ത ദിവസമാണ് അവരുടെ മാതാപിതാക്കളുടെ തിരുനാളും. ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സഭ ഇതിനെ കാണുന്നത്. ദൈവത്തിൻ്റെ അമ്മയായി മാറുവാൻ തക്കവണ്ണം ഹന്നായും യോവാക്കീമും അവളെ വളർത്തി. ഗബ്രിയൽ ദൂതൻ്റെ അഭിവാദനത്തിന് മുമ്പിൽ പതറിയെങ്കിലും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയുവാൻ സാധിച്ചത് മറിയത്തിൻ്റെ വിശ്വാസവും ദൈവത്തിലുള്ള പരമമായ ആശ്രയവുമാണ്. നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ലൂക്കോസിൻ്റെ സുവിശേഷം 11:27 മറിയം അർഹതയുള്ളവളായതിൻ്റെ ഒന്നാമത്തെ കാരണം അവളുടെ മാതാപിതാക്കളും, രണ്ടാമത്തെ കാരണം ദൈവവചനത്തിൻ്റെ വിനീത ദാസിയായി മാറണമെന്നുള്ള മറിയത്തിൻ്റെ ഉറച്ച നിലപാടുമാണ്. ഇതവളെ ദൈവത്തിൻ്റെ അമ്മയും ലോകത്തിൻ്റെ അമ്മയുമായി തീർത്തു. മാതാപിതാക്കളുടെയും ദേവാലയത്തിലെ ശുശ്രൂഷകരുടെയും സംരക്ഷണയിൽ വളർന്ന മറിയം ദൈവത്തിൻ്റെ അമ്മയാകുവാനുള്ള പക്വതയിലേക്ക് ഒരുക്കപ്പെട്ടു. പിന്നീടുള്ള മറിയത്തിൻ്റെ ജീവിതം ലോകത്തിൻ്റെ അമ്മയാകുവാനുള്ള ഒരുക്കമായിരുന്നു. മറിയത്തിൻ്റെ ജീവിതയാത്രയിൽ സംഭവിച്ച സഹനങ്ങളിലൂടെ, സമാന സഹനങ്ങളിൽ നീറുന്ന മനുഷ്യകുലത്തിൻ്റെ മുഴുവനും അമ്മയായി മറിയം കുരിശിലും ചുവട്ടിൽ വച്ച് ഉയർത്തപ്പെട്ടു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19:25-27 വാക്യങ്ങളിൽ വിവരിക്കുന്നതും ഇത് തന്നെ. ക്രിസ്തു മറിയത്തെ ലോകത്തിൻ്റെ അമ്മയായി നൽകുന്നു. അമ്മയ്ക്ക് മക്കളെയും. കുരിശിൽ വെച്ചുള്ള ഈശോയുടെ 7 മൂന്നാമത്തേതാണിത്. യോഹന്നാനാണ് യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനെന്ന് പാരമ്പര്യങ്ങളിൽ ചിലത് പഠിപ്പിക്കുമ്പോൾ മറ്റു ചിലത് ഇതിനൊരു ഭാവ്യമാനം നൽകുന്നു. അപ്പോൾ യോഹന്നാന് മാത്രമായി നൽകപ്പെട്ടതല്ല മറിയം, വിശ്വാസികളായ നമുക്ക് എല്ലാവർക്കും നൽകപ്പെട്ടതാണ് മറിയം എന്ന് വ്യക്തമാണ്. യോഹന്നാൻ മറിയത്തെ അമ്മയായി നൽകപ്പെട്ടത് യോഹന്നാൻ കുരിശിനോട് ചേർന്ന് നിന്നപ്പോഴാണ്. കുരിശ് രക്ഷകനായ ക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. കുരിശിനോട് ചേർന്ന് നിൽക്കുക എന്നാൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക എന്നതാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിൽ നിന്നും അകന്നു നിൽക്കുന്ന ആർക്കും മറിയത്തെ അമ്മയായി സ്വീകരിക്കുവാൻ സാധിക്കില്ല എന്ന് വ്യക്തം. ദൈവത്തിൻ്റെ പൂർണ്ണത മുഴുവൻ ശാരീരികമായി ആരിൽ വസിക്കുന്നുവോ അവനെ ഗർഭം ധരിക്കാനാണ് മറിയം ക്ഷണിക്കപ്പെട്ടത്. ഒരേ സമയം കന്യകയും മാതാവുമായ മറിയം സഭയുടെ പ്രതീകവും അത്യുത്തമ സാക്ഷാത്കാരവുമാകുന്നു. തൻ്റെ പുത്രൻ്റെ അമ്മയായിരിക്കുവാൻ ദൈവം ഹവായിയുടെ സന്താന പരമ്പരയിൽ നിന്ന് കന്യകാമറിയത്തെ തിരഞ്ഞെടുത്തു. ദൈവകർമ്മം നിറഞ്ഞവളായ അവൾ രക്ഷാകർമ്മത്തിൻ്റെ അത്യുത്തമ ഫലമാണ്.
ഉത്ഭവത്തിന്റെ ആദ്യ നിമിഷം മുതൽ മറിയം ഉത്ഭവപാപ പാലിനത്തിൽ നിന്ന് പരിപൂർണ വിമുക്തയായി പരിരക്ഷിക്കപ്പെട്ടു. ജീവിതകാലം മുഴുവൻ വ്യക്തിപരമായി എല്ലാ പാപങ്ങളിൽ നിന്നും അവൾ വിമുക്തയായിരുന്നു. മറിയം പുത്രനെ ഗർഭം ധരിച്ചപ്പോഴും പ്രസവിച്ചപ്പോഴും പാലൂട്ടി വളർത്തിയപ്പോഴും പരിരക്ഷിച്ചപ്പോഴും നിത്യകന്യകയായി തുടർന്നു തൻ്റെ ഉണ്മ മുഴുവനോടുകൂടെ അവൾ കർത്താവിൻ്റെ ദാസിയാണ്. സ്വതന്ത്രമായ വിശ്വാസത്തോടും വിധേയത്വത്തോടും കൂടെ കന്യകാമറിയും മാനവരക്ഷാകർമ്മത്തിൽ സഹകരിച്ചു. മനുഷ്യപ്രകൃതി മുഴുവൻ്റെയും നാമത്തിൽ അവൾ തൻ്റെ സമ്മതം നൽകി. തൻ്റെ അനുസരണം മൂലം മറിയം ജീവിക്കുന്ന എല്ലാവരുടെയും അമ്മയായി, നവീന ഹവ്വയായി. മംഗലവാർത്തയുടെ അവസരത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയുകയും മനുഷ്യാവതാരത്തിന് സമ്മതം നൽകുകയും ചെയ്തുകൊണ്ട് തൻ്റെ പുത്രൻ പൂർത്തിയാക്കുവാനിരിക്കുന്ന സർവപ്രവൃത്തികളുമായി മറിയം സഹകരിക്കുകയായിരുന്നു. അവിടുന്ന് എവിടെയെല്ലാം രക്ഷകനും ഭൗതിക ശരീരത്തിൻ്റെ ശിരസ്സുമായിരുന്നോ അവിടെയെല്ലാം കന്യക മറിയം മനുഷ്യരാശിയുടെ അമ്മയാണ്. എട്ട് നോമ്പാചരണം അമ്മയെ നമ്മുടെ ജീവിതമാകുന്ന ഭവനത്തിൽ സ്വീകരിക്കുന്ന തിരുനാളാണ്. യോഹന്നാൻ മറിയത്തെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചതുപോലെ നമുക്കും ദൈവമാതാവിനെ അമ്മയായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. ക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് മറിയത്തെ അമ്മയായി സ്വീകരിക്കാം. ഫലദായകമായ എട്ട് നോമ്പാചരണം എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവമാതാവിൻ്റെ ജന്മ തിരുനാളിൻ്റെ സമർത്ഥമായ അനുഗ്രഹം പ്രാർത്ഥനാപൂർവം നേരുന്നു. ജോഷുവ മാർ ഇഗ്നാത്യോസ്.